ഫ്രണ്ട്സ്, ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം കല്ല്, പിന്നെ ബ്രഷ്, കത്രിക, പിന്നെ കുറച്ച് ചെറിയ സ്റ്റോണുകളും, പിന്നെ ഗ്ലാസ്, പിന്നെ നാല് പെയിൻറ്റ് അക്രലിക്കിൻ്റെ എടുത്തിരിക്കണത്, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, റെഡ് എന്നാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചവിട്ടി, നമുക്ക് ചവിട്ടിയ വേസ്റ്റ് പറഞ്ഞ ഭാഗം, ഇത്രയും സാധനമാണ് നമുക്ക് ആകെ ആവശ്യമുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പെയിൻറ്റുകളുണ്ട് മരത്താം. ആദ്യം മഞ്ഞ എടുക്കാം, പിന്നെ ബ്ലാക്ക്, വൈറ്റ്, റെഡ്, നമുക്ക് നാല് പെയിൻറ്റ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മതി, വളരെ കുറച്ച് മതി. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇനി ആദ്യം വരയ്ക്കേണ്ടത് വെച്ചാൽ സ്റ്റോണ് മഞ്ഞ പെയിൻറ്റ് അടിക്കണം. നമ്മൾ ആദ്യം തന്നെ മഞ്ഞ അടിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ സ്റ്റോണമ്മ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ അടിച്ചു കഴിഞ്ഞാൽ കളർ കിട്ടില്ല. ലൈറ്റ് കളറൈസ് ആയ കാരണം ലൈറ്റ് കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണില്ല, അതായത് ഇങ്ങനെ ആ ഒരു ബ്രൈറ്റ് കിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം തൊട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വൈറ്റ് അടിക്കണം. വൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് വൈറ്റ് അടിക്കുക. ഈ വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നന്നായി ഡ്രൈ ചെയ്യുന്നതിന് ശേഷം നമ്മൾ മഞ്ഞ കളർ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മഞ്ഞ, നന്നായി മഞ്ഞ കിട്ടും, അല്ലാതെ നമുക്ക് കളർ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആദ്യം മഞ്ഞ നമുക്ക് അപ്ലൈ ചെയ്യാം, ആദ്യം ഫുള്ളായിട്ട്, സോറി, വൈറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ വൈറ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിനുള്ളിൽ നമുക്ക് നമ്മുടെ ആ ഗ്ലാസ്സിക്ക് ആവശ്യമായിട്ടുള്ള ആ ചവിട്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ആ ഗ്ലാസ്സാണ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ നമ്മൾ ഇനി കത്രിക വെച്ചിട്ട് ബാക്ക് വശം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. കറക്റ്റ് ആ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് വരച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കറക്റ്റ് അതിനുള്ളിലേക്ക് ആവശ്യമായ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ സ്റ്റോണും മറ്റേ വൈറ്റ് ഉണങ്ങിയിട്ടുണ്ടാവും. നമ്മൾ കറക്റ്റ് ചവിട്ടിയിൽ ചവിട്ടി ഗ്ലാസ്സിൽ ഇറക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോൺ ഉണങ്ങിയിട്ടുണ്ടാവും. ഇതുമെങ്കിൽ നമുക്ക് ഇഞ്ഞിട്ട് മഞ്ഞ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് മഞ്ഞ പെയിൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഓക്കെ, നമ്മൾ നന്നായിട്ട് മഞ്ഞ പെയിൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. സ്റ്റോണമ്മ ഫുള്ളായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. രണ്ട് കോട്ട് മൂന്ന് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല കളർ കിട്ടും മഞ്ഞ. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കോട്ട് അടിക്കണം. രണ്ട് മൂന്ന് കോട്ട് നന്നായിട്ട് നമ്മൾ മഞ്ഞ പെയിൻറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, മഞ്ഞ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ടൈം കൊടുക്കണം കേട്ടോ ഉണങ്ങാൻ. ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബ്ലാക്കായിട്ട് നമ്മൾ ആദ്യം പിരികം വരയ്ക്കുക. പിരികം, കണ്ണ്, വായ, നമ്മൾ ഈ മൂന്നെണ്ണം വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ആ സ്റ്റോണമ്മ എവിടെയാണ് വരണേന്നുള്ളത്. അത് നോക്കിയിട്ട് നമ്മൾ നമ്മുടേതായ ഒരു ഐഡിയയിൽ ഇങ്ങനെ പിരികം വരയ്ക്കുക. പിരികം വരച്ചെങ്കിൽ പിന്നെ നേരെ നമ്മൾ കുറച്ചൊരു കണ്ണ് വരച്ചു കൊടുക്കുക. ഇമോജിക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന ഇമോജി നോക്കിയിട്ട് നമ്മൾ കണ്ണ് വരച്ചു കൊടുക്കുക. കണ്ണ്, ഓക്കെ, ഇനി നമുക്ക് കണ്ണ് വരയ്ക്കണം. നന്നായിട്ടൊരു കണ്ണ് നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിൽ ജസ്റ്റ് റൗണ്ട് വരച്ചിട്ട് കണ്ണ് വരച്ച് നമ്മൾ കണ്ണ് രണ്ട് കണ്ണ് വരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വായ വരയ്ക്കാം. ചിരിക്കണ വായ, കാരണം വായ തുറന്നിട്ടാണ് നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം. ഈ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിൽ കുറച്ച് ഗ്യാപ്പ് ഇടണം. റെഡ് കളർ കൊടുക്കാം, നാവിൻ്റെ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വായയുടെ അവിടെ ചെറിയൊരു കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ അവിടെ നമ്മൾ ചെറുതായിട്ട് ആ വൈറ്റ് വരണ ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ ജസ്റ്റ് വൈറ്റ് പെയിൻ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ഷേപ്പ് ഇത് കിട്ടും നമുക്കുള്ളിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആ ബ്ലാക്കായിട്ട് നമ്മൾ കറക്റ്റ് ആ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്നിട്ട് വേണമെന്ന് വെച്ചാൽ റെഡ് അടിച്ചിട്ട് നമ്മുടെ വായയിൽ നാവിൻ്റെ ആ ഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ റെഡ് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ഉള്ള പരിപാടി, സിമ്പിൾ പരിപാടിയാണ് നമുക്കിപ്പോൾ. ഇനി നമുക്കിത് ഗ്ലാസ്സിലിറക്കി സെറ്റ് ചെയ്യാം. ആദ്യത്തെ ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ രണ്ട് മൂന്ന് സ്റ്റോൺ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ആ സ്റ്റോൺ വെച്ചിട്ട് ഈ സാധനം കറക്റ്റായിട്ടൊന്ന് നിൽക്കണ ലെവലിൽ ബാക്കിൽ വരണം, ഫ്രണ്ടിൽ വരണം, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക വരണം. അപ്പോൾ നമുക്ക് എവിടെയും സപ്പോർട്ടില്ലാണ്ട് സാധനം നിന്നോളും. വരണം ഫ്രണ്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാധനം എന്തോട്ട് പറയുക, എവിടെയും സപ്പോർട്ടില്ലാണ്ട് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിന്നോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ പരിപാടിയാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന്. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. കാരണം ഗ്ലാസ് ഇത് നന്നായി പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കറക്റ്റായിട്ട് നന്നായി പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ ഗ്ലാസ്സിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. സാധനം ഒന്നും കൂടി ഒന്ന് കറക്റ്റായിട്ട് കാണും.
നല്ലൊരു ഗ്ലേസിങ്ങിലിരിക്കും വെള്ളമൊഴിച്ച് കൊടുത്തൊരു സാധനം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.